അണക്കെട്ട് തുറന്ന ദിവസം മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ നിറഞ്ഞ നിയമസഭ. ആശങ്ക വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തമിഴ്നാട് ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നവമാധ്യമങ്ങളുടെ ആശങ്ക പടർത്തരുത് എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ വിശദീകരണം. ചരക്ക് സേവന ഭേദഗതി ബിൽ ചർച്ചയിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സഭ നിറഞ്ഞു കവിഞ്ഞത്. കോടതി നിലപാട് ഉയർത്തി സർക്കാരിനെ ആക്രമിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. കേസ് ശരിയായി നടത്തിയില്ല, ആശങ്ക വേണ്ടെന്ന മുഖ്യമന്ത്രി നിലപാട് തിരിച്ചടിയായി എന്നിവയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങൾ. മുൻകൂട്ടി കാര്യങ്ങളെ കണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികളുമായി മേൽനോട്ട സമിതിയിൽ നിലപാടുകൾ സ്വീകരിക്കാത്തതിന്റെ പരിണത ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 142 അടി എന്ന പഴയ ഉത്തരവിൽ നിന്ന് 139 അടി എന്ന അഭിപ്രായത്തിലേക്ക് സുപ്രീംകോടതി എത്തിയത് സർക്കാർ നിലപാട് കൊണ്ടാണെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. ഇപ്പോഴത്തെ സാഹചര്യം ഉന്നത നീതിപീഠത്തിന്റെ മുൻപിൽ കേരളത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞവരുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ അടി 139 കുറയ്ക്കുമ്പോൾ തീരുമാനമെടുത്തത്. എന്നിട്ടും പ്രതിപക്ഷം അടങ്ങിയില്ല. പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം കാണുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് അവർ വീണ്ടും കുറ്റപ്പെടുത്തി. ഡിപ്ലോമാറ്റിക് ഫൂളിഷ്നെസ് ആണ്, കേരളത്തെ വഞ്ചിച്ചതാണ്. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞാലും തീരാത്ത വിധത്തിൽ ഒരു ഇറപ്പറബിൾ ലോസ് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയതാണ്. സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ എപ്പോഴും ശ്രമിച്ചതെന്നായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ മറുപടി. എന്നും ഇടതുപക്ഷം അങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, ഇപ്പോഴും അതേ സമീപനം തന്നെയാണ്, അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.